നമസ്കാരം. ഇന്ന് കാർഗിൽ വിജയ് ദിവസ്. ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറിയ പാകിസ്ഥാൻ പട്ടാളക്കാരെ ഇന്ത്യൻ ആർമി തുരത്തി ഓടിച്ചിട്ട് ഇന്നേക്ക് 21 വർഷം തികയുകയാണ്. ഈ ദിവസം നമ്മൾ ഓർക്കേണ്ട ഒരുപാട് ആളുകളുണ്ട്. 500 ധീരജവാന്മാരുടെ ജീവൻ കവർന്നെടുത്ത ആ കാർഗിൽ യുദ്ധത്തിലെ മലയാളികളിൽ ഏറ്റവും ഓർമ്മിക്കപ്പെടുന്ന ആളാണ് ജെറി പ്രേംരാജ്. ഈ കാർഗിൽ വിജയ ദിവസം ജെറി പ്രേംരാജിൻ്റെ കുടുംബവുമായി കുറച്ച് സമയം പങ്കിടുകയാണ് SD കോളേജ് NSSലെ വിദ്യാർത്ഥികൾ. അദ്ദേഹത്തിന്റെ ബാല്യകാലത്തെ കുറിച്ചുള്ള ഓർമ്മകൾ ഒന്ന് പങ്കുവയ്ക്കാമോ? 1972 April 7 തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞം എന്ന സ്ഥലത്ത് ജെ രത്നരാജന്റെയും വി ചെല്ലത്തായിയുടെയും രണ്ടാമത്തെ മകനായി ജെറി ജനിച്ചു. അച്ഛൻ ടെക്നിക്കൽ ഹൈസ്കൂൾ എഴുകോണിലും അമ്മ കുണ്ടറ മിഷൻ ഹോസ്പിറ്റലും ആ സമയത്ത് ജോലിയായിരുന്നതിനാൽ എഴുകോണിലായിരുന്നു ജെറിയുടെ ബാല്യകാലം. ഏകദേശം 3 വയസ്സുവരെ ജെറി എഴുകോണിൽ ഉണ്ടായിരുന്നു. ചെറുപ്പത്തിൽ ജെറി വെളുത്ത് തൊടുത്ത് നല്ല തടി വെച്ച് നല്ല വെള്ള കറക്കിൽ നല്ല മുടിയൊക്കെ ആയിട്ട് ഒരു പെൺകുട്ടിയെപ്പോലെയാണ് ജെറിയെ കണ്ടു കഴിഞ്ഞാൽ ആരും ഒരു പെൺകുട്ടി ആണെന്ന് തെറ്റിദ്ധരിക്കുമായിരുന്നു. 6 ഒരു ഹെൽത്തി ബേബി ഷോയിൽ ജെറി അവിടെ പങ്കെടുത്ത് സമ്മാനം നേടിയിട്ടുണ്ട്. പിന്നീടൊരു 3 അച്ഛനും അമ്മയ്ക്കും അച്ഛന് മണക്കാലയും അമ്മയ്ക്ക് കടമ്പനാടും ട്രാൻസ്ഫറായി അങ്ങോട്ട് സ്ഥലം മാറിയപ്പോൾ ജെറി ഒരു 3 3-4 ജെറി കടമ്പനാടാണ് താമസിച്ചിരുന്നത്. അതിനുശേഷം അച്ഛനും അമ്മയ്ക്ക് തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്ഫറായി. അങ്ങനെ ജെറിയുടെ ഒരു 8 ക്ലാസ് ജെറി കരമന ഹൈസ്കൂളിലാണ് ജെറി പഠിച്ചിരുന്നത്. പിന്നീട് അച്ഛനും അമ്മയ്ക്കും ട്രാൻസ്ഫറായപ്പോൾ വിഴിഞ്ഞത്ത് അവരുടെ സ്വന്തം ദേശത്ത് വന്നിട്ട് ഞങ്ങൾ സെറ്റിലായി. സ്കൂൾ കാലയളവിലൊക്കെ അദ്ദേഹത്തിൻ്റെ ടീച്ചർമാർക്ക് അദ്ദേഹത്തെ പറ്റിയുള്ള അഭിപ്രായമൊക്കെ എങ്ങനെയായിരുന്നു? ഈ കലാപരിപാടികളിലൊക്കെ ഒരുപാട് പങ്കെടുക്കുന്ന കൂട്ടത്തിലുള്ള ആളായിരുന്നു. സ്കൂൾ കാലഘട്ടത്തിൽ ജെറിയൊരു നല്ല വിദ്യാർത്ഥിയായിരുന്നു. 10 പ്ലസ് ടുവിലും എല്ലാം നല്ല മാർക്കോടെയാണ് ജെറി പാസ്സായത്. ജെറിയുടെ കൈയക്ഷരം വളരെ മനോഹരമാണ്. മലയാളം മീഡിയമാണ് പഠിച്ചതെങ്കിലും നന്നായി വളരെ ഫ്ലുവൻ്റായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുവാൻ ജെറിക്ക് കഴിയുമായിരുന്നു. ജെറി നല്ല ഒരു ക്രിക്കറ്റ് കളിക്കാരനായിരുന്നു. നല്ല ഒരു ഫാസ്റ്റ് ബൗളിംഗ് ഓൾറൗണ്ടർ. ജെറിയുടെ ക്യാപ്റ്റൻസിയിൽ അവർ 10 സ്കൂൾ ക്രിക്കറ്റ് ടൂർണമെൻറ്റ് വിജയിച്ചിരുന്നു. ജെറി നല്ല ഒരു ആർട്ടിസ്റ്റായിരുന്നു. പെൻസിൽ സ്കെച്ച്, കാർട്ടൂണ്, പെയിൻറ്റിങ് എല്ലാം വളരെ ഭംഗിയായി ചെയ്യുമായിരുന്നു. അതുപോലെ ഇന്ദിരാ പ്രിയദർശിനി സയൻസ് ക്ലബ്ബ് എന്ന ഒരു സംഘടന വെങ്ങാനൂർ ഉണ്ടായിരുന്നു. അതിലെ സെക്രട്ടറി ആയിരുന്നു. ജെറിയുടെ നേതൃത്വത്തിൽ ശാസ്ത്രമേളകൾ സ്കൂളിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. ജെറി ഒരു നല്ല ദൈവവിശ്വാസിയും സൺഡേ സ്കൂൾ തുടങ്ങി ദൈവകാര്യങ്ങളിൽ വളരെ ആക്റ്റീവായിരുന്നു. ജെറി നല്ലൊരു മോഹൻലാൽ ഫാനായിരുന്നു. ജെറി ഒരു സിനിമ കണ്ടിട്ട് വന്നിട്ട് അതിൻ്റെ കഥ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സിനിമ കാണേണ്ട ആവശ്യമില്ല. അത്ര മനോഹരമായി കഥ പറയാനുള്ള കഴിവ് ജെറിക്കുണ്ടായിരുന്നു. എങ്ങനെയാണ് രാഷ്ട്രത്തെ സേവിക്കണമെന്ന ആഗ്രഹം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നത്? അതിനെക്കുറിച്ചൊന്ന് പറയാമോ? തന്നെ ഒരു ആർമി ഓഫീസറാകണം എന്നായിരുന്നു ജെറിയുടെ ആഗ്രഹം. ആർമി ഓഫീസറായാൽ രാജാവാണ് എന്ന് അവൻ പറയുമായിരുന്നു. ആദ്യം നേവിയിൽ ചേരാൻ നോക്കി, എന്നാൽ മെഡിക്കലിൽ ക്ലിയർ ആകാത്തതുകൊണ്ട് നേവിയിൽ ചേരാൻ പറ്റിയില്ല. പിന്നീട് ഫസ്റ്റ് ഇയർ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ജെറി എയർഫോഴ്സിൽ ചേരുന്നത്. 18 തികയുന്നതിന് മുമ്പാണ് ജെറി എയർഫോഴ്സിൽ ചേരുന്നത്. ഏകദേശം 6 ജെറി എയർഫോഴ്സിൽ സേവനം അനുഷ്ഠിച്ചു. ട്രെയിനിങ് ബാംഗ്ലൂരായിരുന്നു. 2 ട്രെയിനിങ് ബാംഗ്ലൂരായിരുന്നു. ഇൻസ്ട്രുമെൻറ്റ് ഫിറ്ററായിട്ടായിരുന്നു ജെറി എയർഫോഴ്സിൽ സേവനം അനുഷ്ഠിച്ചത്. അത് കഴിഞ്ഞിട്ട് ഒരു പോസ്റ്റിംഗേ ഉണ്ടായിരുന്നുള്ളൂ. ഹരിയാനയിലെ അംബാല എന്ന സ്ഥലത്തായിരുന്നു ജെറിയുടെ പോസ്റ്റിംഗ്. അംബാലയിൽ ജോലി ചെയ്യുമ്പോൾ ഓൺ സിറ്റിംഗ് ഡിഗ്രി കാക്കാദിയ യൂണിവേഴ്സിറ്റിയുടെ, അതായത് 3 പേപ്പർ ഒരു പ്രാവശ്യം തന്നെ എഴുതി പാസ്സായി. അങ്ങനെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നീട് CDSന് അപ്ലൈ ചെയ്യുന്നു. അങ്ങനെ CDS ക്ലിയറായി.
അങ്ങനെയാണ് ജെറി ആർമിയിലേക്ക് വരുന്നത് 9 മാസത്തെ ട്രെയിനിങ് മദ്രാസിൽ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് മീററ്റ് ആർമി യൂണിറ്റിലായിരുന്നു ജെറിയുടെ ആദ്യത്തെ പോസ്റ്റ് ആദ്യം അദ്ദേഹം എയർഫോഴ്സിലായിരുന്നല്ലോ ജോലി ചെയ്തുകൊണ്ടിരുന്നത് പിന്നീട് ഇന്ത്യൻ ആർമിയിലേക്ക് മാറാനുള്ള കാര്യം എന്തായിരുന്നു എയർഫോഴ്സിലെ ജോലിയിൽ ഒരു ത്രില്ല് ഉണ്ട് എന്ന് ജെറിക്ക് തോന്നിയിട്ടില്ല എയർഫോഴ്സ് ജോലിയിൽ ഒരു ത്രില്ലില്ല ആർമി ഓഫീസർ ആയാൽ രാജാവാണ് എന്നായിരുന്നു അവൻ്റെ അവൻ പറഞ്ഞുകൊണ്ടിരുന്നത് എയർഫോഴ്സ് ജോലിയിൽ ത്രില്ലില്ലാത്തതുകൊണ്ടാണ് ജെറി ആർമിയിൽ ജോയിൻ ചെയ്തത് കല്യാണം കഴിഞ്ഞ് വളരെ കുറച്ച് ദിവസം ആയപ്പോൾ തന്നെ തിരിച്ചെത്തണം എന്ന് പറഞ്ഞ അറിയിപ്പ് വന്നു അല്ലേ അപ്പോൾ ആ സമയത്ത് എങ്ങനെയായിരുന്നു എല്ലാവരുടെയും പ്രതികരണം ഏപ്രിൽ 22-നായിരുന്നു ജെറിയുടെ വിവാഹം വിവാഹം കഴിഞ്ഞിട്ട് മെയ് അവസാനമാകുമ്പോഴും അവർ ഹണിമൂണിന് വേണ്ടിയിട്ട് ഊട്ടിയിലേക്ക് പുറപ്പെട്ടു ഊട്ടിയിൽ എത്താൻ പറ്റിയില്ല മീററ്റിൽ ഇത് മേട്ടൂര് നമ്മുടെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ താമസിക്കുമ്പോൾ ആണ് യൂണിറ്റിൽ നിന്ന് കമാൻഡിങ് ഓഫീസറുടെ ഫോൺ വരുന്നത് ഫാമിലിയെ കൊണ്ടുവരേണ്ട ഒറ്റയ്ക്ക് എത്രയും വേഗം പുറപ്പെട്ടു വരാൻ അവിടുന്ന് അറിയിച്ചതനുസരിച്ച് ഹണിമൂൺ പൂർത്തിയാക്കാതെ ജെറി മേട്ടൂരിൽ നിന്ന് വീട്ടിൽ തിരിച്ചു വരികയും 5 June കുടുംബത്തെ കൊണ്ടുപോകാതെ ഒറ്റയ്ക്ക് മീററ്റിലേക്ക് പോവുകയുമായിരുന്നു യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന സമയത്ത് എഴുതിയ കത്തുകളിൽ അവസാനത്തെ കത്ത് കിട്ടിയ സമയം മരണത്തെ മുൻപിൽ കണ്ടാണ് അത് താൻ എഴുതിയത് എന്ന് തോന്നിപ്പോകുമെന്ന് മുൻപൊരു അഭിമുഖത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ കത്ത് കയ്യിൽ കിട്ടിയപ്പോൾ എന്തായിരുന്നു മാനസികാവസ്ഥ എന്നൊന്ന് പങ്കുവയ്ക്കാമോ കത്ത് എഴുതുന്നത് ജെറി 28-നാണ് ജെറിയുടെ മരണം 7 July ജൂലൈ 7 മരിക്കുന്നതിന് ഒരു ദിവസം മുമ്പാണ് നമുക്ക് ആ കത്ത് കിട്ടുന്നത് കത്ത് കിട്ടുമ്പോഴും ജെറി ഇത്രയും ഒരു പിന്നെന്താണ് ഭീകരമായ അവസ്ഥയിലായിരിക്കുമെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു കാരണം ആ സമയത്ത് ഇന്ത്യ പാകിസ്ഥാൻ ചർച്ചയിൽ വെടിനിർത്തൽ ഉടൻ തന്നെ ഉണ്ടാകും എന്നൊരു അവസ്ഥ വന്നിരുന്നു അപ്പോൾ ഇനി പേടിക്കേണ്ടതില്ല എന്ന് കരുതി ഇരിക്കുകയായിരുന്നു പക്ഷേ നമ്മയെല്ലാം ടെൻസാക്കി ജെറി വെടിനിർത്തലിന് ഒരു ദിവസം മുമ്പ് തന്നെ ഈ രോഗം വിട്ടുപോയി മരണശേഷം രാജ്യം ക്യാപ്റ്റന് വീരചക്രം നൽകി ആദരിച്ചപ്പോൾ അത് ഏറ്റുവാങ്ങാൻ പോയപ്പോഴുണ്ടായ ഒരു മാനസികാവസ്ഥ ഒന്ന് പങ്കുവയ്ക്കാം മരണശേഷം ജെറിക്ക് രാജ്യം വീരചക്രം നൽകി ആദരിച്ചു വീരചക്രം വാങ്ങാൻ ഡൽഹിയിലേക്ക് പോയത് ജെറിയുടെ ഭാര്യ പ്രസീന ആയിരുന്നു ആർട്ടില്ലറിയിലെ ജവാന്മാർക്ക് വീരചക്രം കിട്ടുന്നത് അപൂർവമാണ് ഇൻഫൻട്രി അതായത് കാലാൾപ്പടയ്ക്കാണ് കൂടുതലും യുദ്ധത്തിൽ പങ്കെടുക്കാനും ഇങ്ങനെയുള്ള വീരചക്രങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള അവസരം കിട്ടുന്നത് കൂടെ ഉണ്ടായിരുന്ന 2 ജവാന്മാരെ മരണത്തിൽ നിന്ന് രക്ഷിച്ചതിന് വേണ്ടിയിട്ടാണ് ജെറിക്ക് വീരചക്രം നൽകിയത് രാജ്യം വീരചക്രം നൽകി ജെറിയെ ആദരിച്ചതിൽ അതിനെക്കുറിച്ചോർത്ത് ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട് മരണത്തിന് 21 വർഷങ്ങൾക്കിപ്പുറവും അന്ന് ജനിച്ചിട്ട് പോലും ഇല്ലാത്ത വിദ്യാർത്ഥികൾ അദ്ദേഹത്തെ പറ്റി അറിയുന്നു അറിയാൻ ആഗ്രഹിക്കുന്നു എന്നതിൽ സന്തോഷമുണ്ട് മരിച്ചെങ്കിലും ഇപ്പോഴും അവൻ മരിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല 21 ഞങ്ങൾ ഇന്നും സങ്കടത്തിലാണ് ഇന്ന് രാജ്യത്തിന് വേണ്ടി മരിച്ചെന്ന് ഉള്ള അഭിമാനമുണ്ട് രാജ്യമൊട്ടാകെ കാർഗിൽ വിജയസിദ്ധി ദിവസത്തിൻ്റെ 21 വാർഷികം ആചരിക്കുന്ന ഈ ദിവസം മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഞങ്ങൾക്ക് വേണ്ടി ഇത്രയധികം സമയം കണ്ടെത്തിയതിന് എസ് ഡി കോളേജ് NSS യൂണിറ്റിൻ്റെയും അതുപോലെ ഇത് കണ്ട് പ്രചോദനം ഉൾക്കൊള്ളുന്ന മറ്റെല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടി നന്ദി പറയുന്നു താങ്ക് യു വെരി മച്ച്